മഞ്ജു വാര്യർ തനിക്ക് പ്രിയപ്പെട്ട നടിയാണെന്നും തനിക്ക് മഞ്ജുവിനോട് യാതൊരു വിരോധവും ഇല്ലെന്ന് പറയുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് സൂപ്പർ താരങ്ങളെ കുറിച്ച് തുറന്ന് വിമർശിക്കാൻ സംവിധായകൻ ശാന്തിവിള ദിനേശ് മടിക്കാറില്ല എന്നാൽ പലപ്പോഴും നടൻ ദിലീപിനെ അനുകൂലിച്ചാണ് ശാന്തിവിള സംസാരിക്കാറുള്ളത് വിവാദങ്ങളിൽ ദിലീപിനെ അനുകൂലിച്ചാണ് ശാന്തിവിള സംസാരിക്കാറുള്ളത് നടി മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിക്കുകയാണ് ശാന്തിവിള ദിനേശ് ഇപ്പോൾ മഞ്ജു ദിലീപുമായി വേർപിരിഞ്ഞ് കോടതിയിൽ നിന്നിറങ്ങി വന്ന് കാറിൽ കയറുന്ന സമയത്ത് കണ്ണു തുടച്ചു തനിക്ക് അത് കണ്ടപ്പോൾ തന്റെ അനിയത്തി കരയുന്നത് പോലെ തോന്നിയെന്നും ശാന്തിപുള ദിനേശ് പറയുന്നു താൻ അപ്പോൾ തന്നെ മഞ്ജു വാര്യരുടെ സഹോദരൻ മധു വാര്യർക്ക് മെസ്സേജ് ഇട്ടു അവൾ ഇറങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഒരിക്കലും നിങ്ങളോ അമ്മയോ അച്ഛനോ അവളെ കരയിക്കരുതി എന്നായിരുന്നു ആ മെസ്സേജ് എന്നും അപ്പോൾ തന്നെ മധു തന്നെ വിളിച്ച് കുറെ നേരം സംസാരിച്ചുവെന്നും ശാന്തിവിള പറയുന്നു എന്തു പറയാൻ ചേട്ടാ എനിക്ക് ഇതിനൊന്നും മറുപടി പറയാനില്ല എന്ന് മധു വാര്യർ പറഞ്ഞുവെന്നും അത്രയും ഇഷ്ടമാണ് തനിക്ക് മഞ്ജുവിനെ നല്ല ആക്ടറാണെന്നും ശാന്തിവിള പറയുന്നുണ്ട് കലാകൗമുദിയിലെ ഡിസൈനർ ആയിരുന്ന ഭട്ടതിരിയെ കാണാൻ ഒരു ദിവസം പോയപ്പോൾ മഞ്ജുവിന്റെ ഒരു ഫോട്ടോ തനിക്ക് തന്നുവെന്നും സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നൃത്തത്തിന് ഒന്നാം സ്ഥാനം വാങ്ങിച്ച കുട്ടിയാണ് വീട്ടിലെ കുട്ടിയാണ് എന്തെങ്കിലും വേഷം സീരിയലുകളിൽ കൊടുക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും പക്ഷേ തന്റെ തിരക്ക് കൊണ്ടോ ദൗർഭാഗ്യം കൊണ്ടോ അത് നടന്നില്ല എന്നും പെട്ടെന്ന് മഞ്ജു നടിയായി സിനിമയിൽ വലിയ പ്രശസ്തിയായെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു തന്റെ പുസ്തക കാർഡുകൾക്കിടയിൽ മഞ്ജുവിന്റെ പഴയൊരു ഫോട്ടോ ഞാൻ തിരഞ്ഞു എവിടെ വെച്ച് മിന്നി മായും പോലെ ആ ഫോട്ടോ തനിക്ക് കിട്ടി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ആ ഫോട്ടോ കാണാതെയായി പകൽ മുഴുവൻ തപ്പി പക്ഷെ കിട്ടിയില്ല എന്നും ഏതോ പുസ്തകത്തിന്റെയോ വാരികയുടെ അടിയിൽ അത് ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് സിനിമാ രംഗത്തെ സംഭവങ്ങളെ കുറിച്ച് മിക്കപ്പോഴും സംസാരിക്കാറുള്ള സംവിധായകനാണ് ശാന്തിവിള ദിനേശ് പലപ്പോഴും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പ്രസ്താവനകളും ശാന്തിവിള ദിനേശ് നടത്തിയിരുന്നു അതേസമയം നടൻ ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു വാര്യർ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നത് ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിരവധി ഗോസിപ്പുകളാണ് നിലനിൽക്കുന്നത് ഏറെ ചർച്ചയായ വിവാഹവും വിവാഹമോചനവുമാണ് മോചനവുമാണ് നടൻ ദിലീപിന്റെയും നടി മഞ്ജു വാര്യരുടെയും ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ൈറ്റിലേക്ക് കാണാതിരുന്ന മഞ്ജു ഗുരുവായൂർ ഒരു നൃത്ത പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് കലാരംഗത്തേക്ക് മടങ്ങിയെത്തിയതോടെയാണ് ദിലീപുമായുള്ള വിവാഹമോചനത്തെ കുറിച്ചുള്ള ഗോസിപ്പുകൾ ആദ്യമായി തലപൊക്കുന്നത് പല ചിത്രങ്ങളിലും മഞ്ജു നായികയായി തിരിച്ചെത്തുമെന്ന് വാർത്തകളും വന്നു ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ദിലീപ് അടിക്കടി രംഗത്തെത്തുകയും ചെയ്തതോടെ ഗോസിപ്പുകളുടെ ശക്തി കൂട്ടി മഞ്ജുവിനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും ദിലീപ് അനുവദിക്കാത്തതാണെന്നും റിപ്പോർട്ടുകൾ വന്നു നേരത്തെ വിവാഹ സമയത്ത് തന്റെ ഭാര്യ മറ്റൊരാളെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് കണ്ടു നിൽക്കാനാകില്ലെന്നുള്ള ദിലീപിന്റെ വാക്കുകൾ കേട്ട ഓർമ്മയുള്ളവരെല്ലാം ഇക്കാര്യം വിശ്വസിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഏതായാലും മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ നടി കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താരങ്ങളെ തേടി പല വിവാദങ്ങളും ഉണ്ടായി കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ കാവ്യ ദിലീപ് ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു മഹാലക്ഷ്മി എന്നു പേരിട്ട ഇളയ മകൾക്കും ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെയും കൂടെ സന്തുഷ്ടരായി കഴിയുകയാണെന്ന് താരങ്ങൾ അതേസമയം ഇന്ന് ലേഡി സൂപ്പർ സ്റ്റാറായി സിനിമാ ലോകത്ത് ആഘോഷിക്കപ്പെടുകയാണ് മഞ്ജു വാര്യർ വർഷങ്ങൾക്ക് ശേഷം ഹൗൾഡ് ഹവൾഡാറിയു എന്ന ചിത്രത്തിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയ മഞ്ജു ഇപ്പോൾ തമിഴ് സിനിമയിലും നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഇതിനോടകം രണ്ട് തമിഴ് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ മഞ്ജു വാര്യരുടെ പുതിയ ചിത്രം വേട്ടയനാണ് സഖൽ രജനീകാന്തിന്റെ നായികയാണ് മഞ്ജു പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ ഒരുങ്ങുന്നത് സിനിമ ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യും കോടി നൂറുകോടി ഇടം നേടിയ അസുരനും തുനിവിനും ശേഷം മഞ്ജു വാര്യരുടെ മൂന്നാമത്തെ ചിത്രമാണ് തലവർക്കൊപ്പം രജനീകാന്തിനൊപ്പം മഞ്ജു അഭിനയിക്കുന്ന ചിത്രമാണ് പേട്ടയൻ മാത്രമല്ല തമിഴകത്ത് നിന്ന് നിരവധി അവസരങ്ങളാണ് മഞ്ജു വാരൻ തേടി വരുന്നത് വിടുതലൈ ടു മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജുവിന്റെ വരാനിരിക്കുന്ന തമിഴ് ചിത്രങ്ങൾ മലയാളത്തിൽ എംപുരാനും റിലീസിനും ഒരുങ്ങുന്നുണ്ട് ഫുട്ടേജ് ആണ് നടിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്